ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വയ ദൈവമേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതാ 2024 മെയ് 1 കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ഇത് 917 എപ്പിസോഡാണ്. നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന മാർപ്പാപ്പയുടെ, ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഏറ്റവും പ്രസിദ്ധമായ ഈ പ്രബോധനത്തിന്. ഇതാ നമ്മൾ വീണ്ടും പഠിച്ചപ്പോഴല്ലേ ഇതിലൊരുപാട് ആഴമായ നിധി ഒളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ക്ലാസ്സിലെല്ലാം നമ്മൾ വലിയ നിധി കണ്ടെത്തിയായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നിധി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ഇനി നമ്മൾ ആസ്വദിക്കണം, നമ്മൾ അനുഭവിക്കണം. ഇത് മറ്റുള്ളവർക്കായിട്ട് കൂടി നമ്മൾ ആസ്വദിക്കണം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് വേണ്ടി കൂടി നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ, ഈ മനോഹരമായ ഈ ദൈവീക രഹസ്യങ്ങളെ അവർക്കൊന്നും അറിയില്ലല്ലോ. ദൈവമേ, ഈ പ്രബോധനം അവരറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓറിയന്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 15 ഖണ്ഡികയുടെ അവസാന ഭാഗം ഇന്നലെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ്, ഇത് പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ അത് സ്നേഹത്തിൽ കൂട്ടായ്മയുടെ ഉറവിടമായ പിതാവെന്ന രഹസ്യത്തെ നമ്മൾ സമീപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും പരിശുദ്ധമായ ത്രിത്വം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി നമുക്ക് കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ദൈവത്തെ അറിയുക. എന്നാൽ ലോകത്തോടും സംസാരിക്കാനും ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്താനുമുള്ള ദൈവത്തിൻ്റെ അടിയന്തിരാവശ്യം അനുഭവിച്ചറിയുക എന്നാണ് അർത്ഥം. അറിയുക. രക്ഷാചരിത്രം എന്നത് ദൈവസ്നേഹത്തിൻ്റെ ചരിത്രമല്ലാതെ മറ്റൊന്നല്ല. ദൈവസ്നേഹത്തിൻ്റെ ചരിത്രമല്ലാതെ മറ്റൊന്നല്ല. താൻ സ്നേഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത സൃഷ്ടിയോടുള്ള സ്നേഹമാണത്. ദൈവം സ്നേഹിക്കുകയും നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്ന ആ നമ്മളാവുന്ന സൃഷ്ടിയോടുള്ള സ്നേഹമാണത്. പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ ഉൾക്കാഴ്ച വ്യക്തമായി അവതരിപ്പിക്കുന്നത് പോലെ സൃഷ്ടി ഛായക്കനുസൃതമായ ഛായയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഇന്നലെ വിശദമായി പഠിച്ചു. അതായത് പുത്രനായ പ്രതിച്ഛായയുടെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെട്ട് ആയിരിക്കുക. അതായത് പുത്രനായ പ്രതിച്ഛായയുടെ സാദൃശ്യത്തിൽ. പുത്രൻ ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് പുത്രൻ. ദ ഐക്കൺ ഓഫ് ഗാഡ്, ഐക്കൺ ഓഫ് ദ ഐക്കൺ എന്ന് പറയും. സൃഷ്ടി ഛായക്കനുസൃതമായ ഛായ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കും. അതായത് പുത്രനായ
പ്രതിച്ഛായയുടെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെട്ടതായിരിക്കുക. അങ്ങനെ സൃഷ്ടി പവിത്രീകരിക്കുന്നവനായ സ്നേഹാരൂപിയാൽ കൂട്ടായ്മയുടെ, അതായത് ഹോളി കമ്മ്യൂണിയൻ, കൂട്ടായ്മയുടെ പൂർണതയിലേക്ക് ആനയിക്കപ്പെടുന്നു. ഇനി അടുത്തു വരുന്ന കാര്യമാണ്, മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും ഈ ദൈവം അവനെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നാം പാപിയായിരിക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. മറ്റുള്ളവരെ, പാപം ചെയ്യുന്ന മറ്റുള്ളവരെ നാം കാണുമ്പോൾ നമ്മൾ അവരോട് ആക്രോശിക്കുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യാതെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ദൈവം അവരെ സ്നേഹിക്കുന്നു, ദൈവം അവരെ രക്ഷിക്കുന്നു, ദൈവം അവരെ രൂപാന്തരപ്പെടുത്തുന്നു. പാപികളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? അതാണ് പാപികളോടുള്ള ദൈവത്തിൻ്റെ സമീപനം. നാം പാപം ചെയ്യുമ്പോഴും ഈ ദൈവം അവനെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. പരസ്പര ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ സ്നേഹത്തിൻ്റെ ഒഴുക്ക് തുടരാനാണിത്. തന്നെ തിരിച്ചറിയാത്ത ഒരു ലോകത്തിൽ കുരിശിൽ കൊല്ലപ്പെടുന്നതിന് സ്വയം അനുവദിച്ച പുത്രന്റെ രഹസ്യത്തിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. തന്നെ തിരിച്ചറിയാത്ത ഒരു ലോകത്തിൽ ദൈവം മനുഷ്യനായി മനുഷ്യരോടൊപ്പം വസിച്ചു. പക്ഷേ ആ ദൈവ മനുഷ്യനെ ആരും തിരിച്ചറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ സ്വജനം അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ 1:10-11 തന്നെ തിരിച്ചറിയാത്ത ഒരു ലോകത്തിൽ കുരിശിൽ കൊല്ലപ്പെടുന്നതിന് സ്വയം അനുവദിച്ച പുത്രന്റെ രഹസ്യത്തിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരു നല്ല വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും ജീവൻ അർപ്പിച്ചിരിക്കാം. റോമർ 5:6-8 എന്നാൽ പാപിയായിരിക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മളോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തി. ഒരുവനും സ്നേഹത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നതിൻ്റെ നിത്യമായ ഉറപ്പ് എന്ന നിലയിൽ പിതാവ് പുത്രനെ വീണ്ടും ഉയർപ്പിച്ചോ. എന്തെന്നാൽ ഇതിൽ പങ്കാളിയാകുന്ന ഏതൊരാളും, ഏതിൽ പങ്കാളി? ഈ മരിച്ചുയർക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനിൽ പങ്കാളിയാകുന്ന ഏതൊരാളും ദൈവത്തിൻ്റെ മഹത്വത്താൽ സ്പർശിക്കപ്പെടുന്നു. ഈ ഈശോയുടെ പെസഹാരഹസ്യത്തിൽ മരണവും പുനരുത്ഥാനത്തിലും പങ്കാളിയാകുന്ന ഒരാൾ, ഏതൊരാളും ദൈവത്തിൻ്റെ മഹത്വത്താൽ സ്പർശിക്കപ്പെടുന്നു. എന്താണ് ആ മഹത്വം? അതാണ് ഈശോയുടെ വീണ്ടും വരുന്ന ആ പുനരുത്ഥിത അവസ്ഥ. സ്നേഹത്താൽ രൂപാന്തരീഭവിച്ച ഈ മനുഷ്യനെയാണ് താബോറിൽ ശിഷ്യന്മാർ ദർശിച്ചത്. ഇതാണ് നമ്മൾ ഒന്നുകൂടി ആഴമായി മനസ്സിലാക്കേണ്ടത്. താബോർ മലയിൽ വച്ച് ഈശോ രൂപാന്തരപ്പെട്ട് ദർശിച്ചത് ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്
സ്നേഹത്താൽ രൂപാന്തരീഭവിച്ച ഈ മനുഷ്യനെയാണ്, അതായത് യേശു, ദൈവവും മനുഷ്യനുമായ യേശുവിലുള്ള ആ മനുഷ്യനാണ് അവിടെ രൂപാന്തരപ്പെട്ട് കാണുന്നത്. ദൈവം മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇനി രൂപാന്തരീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം മഹത്വത്തിലാണ്, എന്നാൽ മനുഷ്യൻ, യേശുവിൽ ഉള്ള മനുഷ്യൻ രൂപാന്തരീകരിച്ച് നമ്മൾക്ക് ദൃശ്യമാവുകയാണ്. എന്തിനാണ്? ഈ മനുഷ്യനെപ്പോലെയാകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ മനുഷ്യനെപ്പോലെയാകാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള മനുഷ്യൻ രൂപാന്തരീകരിച്ച്, ഇവിടെ രൂപാന്തരീകരണ മലയിൽ താബോറിൽ നമ്മൾ കാണുമ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനത്തിന് മുൻപാണത്. ഈശോ പീഡാനുഭവം മരണം പുനരുത്ഥാനവും സ്വർഗാരോഹണവും വീണ്ടും വരവിൻ്റെ ആ മഹത്വത്തെ മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. അതോടൊപ്പം മോശയും ഏലിയായും ഈശോയോടൊപ്പം തന്നെ രൂപാന്തരീകരിച്ച് കാണിച്ചു തരികയാണ്. അതിൽ നിന്നും ഇവിടെ പിതാവ് പഠിപ്പിക്കുന്നത് ഈ മനുഷ്യനെപ്പോലെയാകാൻ, അതായത് യേശുവാകുന്ന ദൈവമനുഷ്യൻ തന്നെ തന്നെ രൂപാന്തരീകരിച്ച് നമ്മളെ കാണിച്ചു തന്ന ഈ മനുഷ്യനെപ്പോലെയാകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കാറ്റിക്കിസത്തിൽ 1042 പല പ്രാവശ്യം പറയുന്നു. ഓ, ഉദയ തുറന്നപ്പോ തന്നെ അത് കിട്ടിയോ? 1042 പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പ്രത്യാശ. സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തോടൊപ്പം മനുഷ്യനോട് ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അവരിലൂടെ സ്വന്തം ഭാഗധേയം പ്രാപിക്കുന്നതുമായ പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ പരിപൂർണമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയം വരുമ്പോൾ സഭ സ്വർഗീയ മഹത്വത്തിൽ പൂർണ്ണത നേടും. അതാണ് ലോകാവസാനം. അല്ലാതെ ലോകാവസാനത്തെ എല്ലാം നശിച്ചു പോകും എന്നാരും വിചാരിക്കരുത്. സ്നേഹമുള്ളവരെ, ഇന്നലെ മുഴുവനും ഈ ഒരാശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടിക്കുകയാണ്. ഈ മനുഷ്യനെപ്പോലെയാകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരും ഈ മനുഷ്യനെപ്പോലെയാകും. ഏത് മനുഷ്യൻ? ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരീകരിച്ച യേശുക്രിസ്തുവാകുന്ന മനുഷ്യനെ പോലെ. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്നുകൂടി സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഈ 15-ാമത്തെ ഖണ്ഡിക നമ്മൾ ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തമ്മിൽ നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് സന്യാസിയുടെ ജീവിതം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒറ്റ വാക്ക്, മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു. മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു. അത് 460 പഠിക്കുന്നതാണ്. ഇനി നമ്മൾ 14-ാമത്തെ ഖണ്ഡികയിലേക്ക് നീങ്ങുകയാണ്. 14-ാമത്തെ ഖണ്ഡിക, കൂട്ടായ്മയും സേവനവും. 14-ാമത്തെ ഖണ്ഡിക,
കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന ലോകകാര്യങ്ങളിൽ നിന്നും ക്രമേണ വിടുതി പ്രാപിക്കുന്ന സന്യാസി ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. 14-ാമത്തെ കന്യ, കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന ലോകകാര്യങ്ങളിൽ നിന്നും ക്രമേണ വിടുതി പ്രാപിക്കുന്ന സന്യാസി ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. തൻ്റെ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ മേൽ അരൂപിയുടെ ആഗമനത്തിനായി സന്യാസി ഒരു രൂഹാഷണ പ്രാർത്ഥന നടത്തുന്നു. ദാറ്റ് ഈസ് എപ്പിക്ലെസിസ്. തൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കാരണം മിശിഹായുടെ തന്നെ പ്രാർത്ഥനയിലുള്ള പങ്കുചേരലാണ്. അങ്ങനെ തൻ്റെ ഉള്ളിൽ മനുഷ്യകുലത്തോട് അഗാധമായ ഒരു സ്നേഹം ഉയരുന്നത് അയാൾക്ക് അനുഭവപ്പെടുന്നു. ദൈവത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമായി പൗരസ്ത്യ പ്രാർത്ഥനയിൽ ആവർത്തിച്ചാഘോഷിക്കുന്ന സ്നേഹമാണിത്. ലോകത്തെ രക്ഷിക്കുന്നതിന് തൻ്റെ പുത്രനെ നൽകാൻ മടിക്കാതിരുന്ന മനുഷ്യൻ്റെ സ്നേഹിതനായ ദൈവത്തിൻ്റെ സ്നേഹം, ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത മിശിഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ഇപ്പോൾ തന്നെ രൂപാന്തരീഭവിച്ച ഈ ലോകത്തെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിവുറ്റവനാകുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അരൂപി തനിക്ക് വേണ്ടി ഏത് പാത കരുതിയാലും സന്യാസി എപ്പോഴും സർവപ്രധാനമായി കൂട്ടായ്മയുടെ മനുഷ്യനാണ്. കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേര് പുരാതന കാലം മുതലേ സന്യാസത്തിൻ്റെ സമൂഹ ജീവിത ശൈലിയെയും സൂചിപ്പിച്ചിരുന്നു. സഭയിൽ ജന്മമെടുക്കാതെയും സഭയ്ക്ക് വേണ്ടി അല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന് സന്യാസം നമ്മെ കാണിച്ചു തരുന്നു. അനേകം സന്യാസിമാരുടെ അനുഭവം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളുടെ ആശ്രമമുറിക്കുള്ളിൽ അസാധാരണമായ ഉത്സാഹത്തോടെ മനുഷ്യവ്യക്തിക്ക് വേണ്ടി മാത്രമല്ല സർവസൃഷ്ടികൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ധാരയിലേക്ക് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരോട് തുറന്ന മനോഭാവം പുലർത്തിക്കൊണ്ടുള്ള ആന്തരിക വിമോചനത്തിൻ്റെ ഈ മാർഗം സന്യാസിയെ ഉപവിയുടെ ഒരു മനുഷ്യനാക്കി തീർക്കുന്നു. സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന് റോമർ 13:10 പഠിപ്പിച്ച പൗലോസ് ശ്ലീഹായുടെ വിദ്യാലയത്തിൽ പരിശീലിച്ചിട്ടുള്ള പൗരസ്ത്യ സന്യാസ കൂട്ടായ്മ ഏതൊരു നിയമത്തിനും ഉപരിയായി സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഈ കൂട്ടായ്മ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സേവിക്കുന്നതിലാണ്. അതോടൊപ്പം സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം വരെ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാസമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളിലും
ഈ കൂട്ടായ്മ പ്രകടമാകുന്നുണ്ട്. പൗരസ്ത്യ സഭകൾ ഈ ഉദ്യമത്തെ ഔദാര്യപൂർവം ജീവിതത്തിൽ പകർത്തിയിരുന്നു. ഒരു ക്രൈസ്തവന് തൻ്റെ സഹോദരന് ചെയ്യാവുന്ന ഏറ്റവും ഉന്നത സേവനമായ സുവിശേഷവൽക്കരണം തൊട്ട് ആത്മീയവും ഭൗതികവുമായ മറ്റനേകം രൂപങ്ങളിലുള്ള ശുശ്രൂഷകൾ ഇത് ഉൾക്കൊള്ളുന്നു. പുരാതന കാലത്ത് പിൽക്കാലത്ത് പല അവസരങ്ങളിലും ജനതകളുടെ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും സവിശേഷമായ മാർഗമായിരുന്നു സന്യാസമെന്ന് സംശയരഹിതമായി പറയാവുന്നതാണ്. ക്ഷമയുള്ളവരെയും, ഇതിപ്പോ ഒരു റൗണ്ട് നമ്മൾ വായിച്ചു. ഇനി ഇതിൻ്റെ ഓരോ ഭാഗത്തെയും കൂടുതൽ സൂക്ഷ്മ ദർശനത്തിലേക്ക് നമ്മൾ നീങ്ങണം. അങ്ങനെ നീങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കാം. പിന്നെ നാളെ നമുക്ക് വിശദമായി പഠിക്കാം അടുത്ത ഭാഗം. ഇവിടെയും പറയുന്നത്, കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന ലോകകാര്യങ്ങളിൽ നിന്നുള്ള ക്രമേണ വിടുതി പ്രാപിക്കുന്ന സന്യാസി. ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. ജ്ഞാനം 13:5 പറയുന്നത് ശ്രദ്ധിക്കാം. ജ്ഞാനം 13:5 അവിടെ പറയുന്നത്, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ കാണുമ്പോൾ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ സൗന്ദര്യത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മുല്ലപ്പൂവും റോസാപ്പൂവും അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുക്കളത്തോട്ടത്തിലുള്ളതും അതാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അതെല്ലാം ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ പ്രഘോഷിക്കുന്നു. തൻകര വിരുതല്ലോ വാനവിധാനങ്ങൾ. ജ്ഞാനം 13:5 പറയുന്നത്, സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്നും അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെ അറിയാം. അതോടൊപ്പം കൊലോസോസ് 1:15-16 ഇന്നലെ നമ്മൾ പഠിച്ചു. സൃഷ്ടി, അതായത് യേശുക്രിസ്തു ആണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായ. കൊലോസോസ് 1:16 പറയുന്നത്, സകല സൃഷ്ടികളും അവനിൽ നിന്നും അവനിലൂടെയുമാണ് ഉണ്ടായത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ്. അതിനുശേഷം കൊളോസ് 1:16 പറയുന്നത്, 16-17 എല്ലാം പറയുന്നത്, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അതാണ് സന്യാസി മനസ്സിലാക്കുന്നത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ്. അപ്പൊ അവനിൽ സകല സൃഷ്ടിയും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. നമ്മളാകുന്നു ശരീരം.
ആ ശരീരത്തിൻ്റെ ആത്മാവാകുന്നു പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാണെന്നും ഇതിലൂടെയെല്ലാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതാണ് നമ്മൾ സിറോമലബാർ കുർബാനയിൽ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് നമ്മൾ ആലപിക്കുന്ന സങ്കീർത്തനമാണ്, അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, തൻകര വിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഉദ്ഘോഷിക്കുന്നു, ദൈവമേ അങ്ങയുടെ വചനത്താലാണ് അങ്ങ് ഞങ്ങളെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചത്. ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിൽ, ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൽ തന്നെയും ഉണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ ലൗദാത്ത സി എന്ന ചാക്രിയ ലേഖനം തന്നെ ലൗദാത്ത സി, ലൗദാത്ത സി. ഹലോ, കൊളോസോസ് 1:19 സങ്കീർത്തനം 19:1 വരുവിൻ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് കേട്ട കാര്യങ്ങളിൽ പ്രധാനമായിട്ട് 15-ാമത്തെ ഖണ്ഡികയുടെ അവസാനം പറഞ്ഞത് പിതാവ് പുത്രനെ വീണ്ടും ഉയർപ്പിച്ചു, എന്നാൽ ഇതിൽ പങ്കാളിയാവുന്ന ഏതൊരാളും ദൈവത്തിൻ്റെ മഹത്വത്താൽ സ്പർശിക്കപ്പെടുന്നു, സ്നേഹത്താൽ രൂപാന്തരീഭവിച്ച ഈ മനുഷ്യനെയാണ് താബോറിൽ ശിഷ്യന്മാർ ദർശിച്ചത്. ഈ മനുഷ്യനെയാണ്, അതാണ് താബോറിൽ ശിഷ്യന്മാർ ദർശിച്ചത്. ആ രൂപാന്തരീകരണ മലയിൽ രൂപാന്തരീകരിക്കപ്പെട്ട് കണ്ടത് മനുഷ്യനായ യേശു ക്രിസ്തുവാണ്. ആ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന രൂപാന്തരീകരണത്തിൻ്റെ ഒരു മുൻകൂർ അനുഭവം നൽകുകയാണ്. ഈ മനുഷ്യനെപ്പോലെ ആകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. 14-ാമത്തെ ഖണ്ഡികയിൽ സന്യാസി ലോകത്തെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൗന്ദര്യവും രക്ഷകന്റെ സ്നേഹവും പ്രതിബിംബിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. വരുവിൻ നമുക്കിവിടെ നിർത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേയും, ഇന്ന് പഠിച്ച കാര്യങ്ങളും ഇനി പഠിക്കാൻ പോകുന്നതും എല്ലാം ഞങ്ങളെ ഈ കിഴക്കിൻ്റെ വെളിച്ചത്താൽ പ്രകാശിക്കപ്പെടാൻ ഇടയാകണമേ. God bless you. എല്ലാവർക്കും നന്ദി.